ആ അമ്മക്ക് ഞാൻ സല്യൂട്ട് കൊടുക്കും. കാരണം അമ്മ സ്വന്തം ശരീരത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ യൂസ് ചെയ്യണത് സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ്. അതേസമയം മേക്കപ്പും ചെയ്ത് സ്വന്തം മേക്കപ്പ് സാധനങ്ങൾക്കും എന്താ പറയുക ആവശ്യത്തിനുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വേഷം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് പോകുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ എന്റെ ശ്രദ്ധയിൽപ്പെട്ട്, ഞാൻ നോക്കുമ്പോ ഇതെന്താ ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനത്തെ സംസാരം, ഈ പുരോഗമനവാദം തലയ്ക്ക് പിടിച്ചു പോയല്ലോ എന്നുള്ള ഒരു സാധനമാണ് എനിക്ക് ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഫിക്സ് ആയത്. അപ്പൊ കാളി, അവരുടെ ഇൻസ്റ്റാ പേജ് ഒക്കെ സെർച്ച് ചെയ്ത് പോയപ്പോ കാളി എന്ന് പറഞ്ഞിട്ടാണ്, ഒരു ഫൈറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ എന്തായാലും ഇന്റർവ്യൂ കണ്ടപ്പോ തന്നെ എന്റെ കിളി എവിടേക്കോ എങ്ങോട്ടേക്കോ ചാഞ്ചാടി പറന്നു പോകുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഒരമ്മ തന്റെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് വേറെ പലരോടും പോയി കിടക്കുന്നത് ഒരു നല്ല ഒരു സ്വഭാവമായിട്ടാണ് ഈ പറയുന്ന കാളി ചേച്ചി പറയുന്നത്. കാളി ചേച്ചി അതെന്തോ വലിയ സപ്പോർട്ടായിട്ടാണ് അങ്ങ് സംസാരിക്കുന്നത്. സ്വന്തം മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് ഒരമ്മ സ്വന്തം മാനം വിൽക്കുന്നത് നല്ലതാണ്, മക്കളെ വളർത്താൻ അല്ലേ എന്നുള്ളൊരു സാധനമാണ്. ഈ ഒരു ഒപ്പീനിയനോട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഇപ്പൊ തന്നെ താഴെ കമന്റ് ചെയ്യുക. കാരണം ഇനി കമന്റ് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ വേറെ പല 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 പുരോഗമനവാദത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. ബയോസെക്ഷൽ ആണ്, ഗേൾഫ്രണ്ട് ഉണ്ട്, ഭർത്താവ് ഉണ്ട്, ഒരു വീട്ടിൽ താമസിക്കുന്നവരെല്ലാരും കൂടി പോകുന്നു. ട്രെൻഡ്, അത് ട്രെൻഡ്. ഞാൻ ജീവിക്കാൻ വേണ്ടി എന്റെ മക്കളായിട്ട് നെറ്റോട്ട് ഓടുന്നു. ആരോടാണെങ്കിൽ പോട്ടെ, അതെന്റെ മക്കളെ പോറ്റാൻ, സ്വന്തം മക്കളെ മോളെ വെല്ലടത്താക്കിയിട്ട് ഇവിടെ വന്ന് ഈ കാണിക്കുന്ന കാട്ടയത്തിന് പേര് ലൈഫ് സ്റ്റൈൽ. അപ്പൊ ഞാൻ വേശ്യ, അതെങ്ങനെയാവും? എൻ്റെ അടി വന്ന് വേശ്യ കൊടുക്കുന്ന ആൾക്കാരോട് എനിക്ക് ശരിയൊന്നും മാറുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്വന്തം മക്കളുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി ഒരമ്മ അതേ കോലത്തിൽ വേശ്യായിട്ടും ഇറങ്ങണ്ടോ? സ്വന്തം മക്കളുടെ വിശപ്പ് മാറ്റാൻ ഒരമ്മയ്ക്ക് ഈ പണി മാത്രമേ ഈ ലോകത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്കത് താല്പര്യമാണ്, നിങ്ങൾ അത് ചെയ്ത് ജീവിക്കുക, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. അല്ലാണ്ട് ചെയ്യാൻ പാടില്ലാത്ത എല്ലാ പേക്കൂത്തുകളും ചെയ്തിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു ലൈഫിലോട്ട് പോയതെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ നിൽക്കരുത് കേട്ട പുരോഗമന ചേച്ചി. കാളി ചേച്ചി പുരോഗമനം കുറച്ച് കൂടിപ്പോയെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ചേച്ചിയുടെ പുരോഗമനം ഇവിടെ വേണ്ട, ഇത് കേരളമാണ്, ഇവിടെ കുറച്ച് മാന്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട് നശിപ്പിച്ച് കുട്ടിച്ചോറാക്കാനായിട്ട് ചേച്ചിയുടെ പുരോഗമനവാദവും കൊണ്ട് ദയവ് ചെയ്ത് ഇറങ്ങാൻ നിൽക്കരുത്, ഭയങ്കര മോശമാണ്. ചേച്ചിക്ക് കുറച്ച് പുരോഗമനവാദം അങ്ങ് കയറി പിടിച്ചിരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ നാട്ടുകാർ പുരോഗമിക്കാൻ നിന്ന് കഴിഞ്ഞാൽ? ഇതാണ് ആ പുരോഗമനം? സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് വല്ലവന്റെയും കൂടെ പോയി പരിപാടി ചെയ്തിട്ട് അത് മക്കൾക്ക് വേണ്ടിയാണെന്ന് പറയുന്നത് ഒരു അമ്മയായിട്ടൊന്നും എനിക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. സ്വന്തം മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് ഈ ലോകത്ത് എന്തൊക്കെ ജോലി ഉണ്ട്, എന്തൊക്കെ ജോലി, ഇഷ്ടം പോലെ ജോലി ഉണ്ട്. ആ ജോലി അന്തസ്സോടെ ചെയ്യുന്നത് നക്കാപ്പിച്ച പൈസ കിട്ടുന്നത് വെച്ച് ജീവിക്കാൻ പഠിക്കണം. സ്വന്തം ഇഷ്ടത്തിന് പല പരിപാടികളും ചെയ്തിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് പറയുന്ന ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഏത് ചേച്ചി? കാളി ചേച്ചി. കാളി ചേച്ചിയുടെ പുരോഗമനവാദം അമ്മക്ക് ഞാൻ സല്യൂട്ട് കൊടുക്കും. കാരണം അമ്മ സ്വന്തം ശരീരത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ യൂസ് ചെയ്യണത് സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ്. അതേസമയം മേക്കപ്പും ചെയ്ത് സ്വന്തം മേക്കപ്പ് സാധനങ്ങൾക്കും എന്താ പറയുക ആവശ്യത്തിനുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വേഷ വൃത്തിയുണ്ടോ? അവൾക്ക് എനിക്കൊരു മര്യാദയും കൊടുക്കാൻ പറ്റില്ല. അത് അവളുടെ അവളെ വേശി തുളിച്ചോ, ബാക്കി അമ്മനെ വേശി തുളിക്കാനുള്ള അവകാശം ഈ നാട്ടുകാർക്ക് നാട്ട്. കാരണം അതേപോലെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റണം. ഒരു സിംഗിൾ മദറിന് എന്തൊക്കെ ടാസ്ക് ഉണ്ട്? ഒരു സിംഗിൾ മദറിന് എന്തൊക്കെ ടാസ്ക് ആണുള്ളത്? ചേച്ചി പറ. ഒരു സിംഗിൾ മദറിന് എന്താ മക്കളെ പോറ്റാൻ പറ്റത്തില്ല? എത്രയോ അമ്മമാര് സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നത് അതൊന്നും ചേച്ചിയുടെ കണ്ണിൽ കാണൂല. ചേച്ചി ഈ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ അത് സപ്പോർട്ടാണ് അല്ലേ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട്? എന്ത് കഷ്ടോടെ ഈ പുരോഗമനവാദം കയറി തലക്ക് പിടിച്ച് മനുഷ്യന് ഭ്രാന്തായെന്ന് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നു, സോറി കണ്ടുകൊണ്ടിരിക്കുന്നു. അതും പ്രൊട്ടക്ട് ചെയ്യാൻ അച്ഛനോ അമ്മയോ ഒന്നും ഇല്ലാത്ത ഒരു ലേഡി ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ജോലിക്ക് പോകണമെങ്കിൽ ആ മക്കളെടുത്ത് പോകണം. ഞാൻ ഈ സിനിമയിൽ ഇങ്ങനെ വന്ന എന്തുകൊണ്ടാ, ഒരു വേശിയാണെങ്കിൽ പോലും ഒരു വീട്ടു ജോലിക്ക് പോയി കഴിഞ്ഞാൽ 4000 രൂപ കിട്ടണം അല്ലേ ക്ലീനിങ് വർക്കിന്. ഈ ഒരു ലേഡി ഒരു ദിവസം ഇങ്ങനെ ഒരു കാര്യം പോയി കഴിഞ്ഞാൽ എനിക്കറിയാൻ പേയ്മെന്റൊക്കെ, എനിക്ക് ചാൻസ് വരാനായിട്ട് വന്നിട്ടുള്ള ആള് എനിക്ക് പറഞ്ഞിട്ടുള്ള 5000 രൂപ ഒരാളുടെ. അപ്പൊ ചേച്ചിയുടെ വിഷയം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചിക്ക് ദുട്ട്, ചെറിയ ദുട്ടിലൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. നല്ല ഒന്നാം തരം ദുട്ടിൽ, നല്ല ഹൈടെക്കിൽ, നല്ല പൈസയിൽ വെച്ചിട്ട് ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് ഈ പരിപാടി ചെയ്യണം, അതങ്ങ് തുറന്ന് പറഞ്ഞാൽ പോരെ. അല്ലാണ്ട് ചെയ്യാൻ പാടില്ലാത്ത പേക്കൂത്തുകളെല്ലാം ചെയ്ത് പണത്തിന് വേണ്ടിയിട്ട് ആക്രാന്തം കാണിച്ചിട്ട് അവസാനം പറയണം ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടിയാ ചെയ്തതെന്ന് പറയുന്നില്ല, എന്ത് അർത്ഥമാണ് ഇരിക്കുന്നത്? ജീവിക്കണമെങ്കിൽ അന്തസ്സായിട്ട് ജീവിക്കണം. അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഈ പ്രവൃത്തി ചെയ്യുന്നതിൽ നിങ്ങളുടെ ഇഷ്ടം, അത് ഞാൻ തടുക്കുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളത് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതെങ്കിൽ ഓക്കെ. പക്ഷേ ചെയ്യാൻ പാടില്ലാത്ത പല കോപ്രായങ്ങളും പേക്കൂത്തുകളും ചെയ്ത് വെച്ചിട്ട് ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയരുത്. നാളെ ആ സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കേണ്ട മക്കളാണ്. ആ ചിന്ത നിങ്ങൾക്കുണ്ടോ? എവിടെ അല്ലേ ആ ചിന്തയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ വർത്തമാനം പറയത്തില്ല.
നിങ്ങളുടെ മക്കളായാലും ഈ പറയുന്ന ഇതുപോലത്തെ പരിപാടി ചെയ്യുന്ന ആരുടെ മക്കളായാലും സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കാനുള്ളതാണ്. നാളെ നാളെ ഒരു കാലത്ത് 10 ആളുടെ മുന്നിലും നടക്കേണ്ടതാണ്. അവർക്ക് സൊസൈറ്റിയിൽ നിന്നും ഉണ്ടാവുന്ന ബാഡ് ഇമ്പാക്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സൊസൈറ്റി ഏത് രീതിയിലായിരിക്കും അവിടെ കാണുന്നത്? നിന്റെ അമ്മ അങ്ങനത്തെ സ്ത്രീയല്ലേ എന്നുള്ള രീതിയിലല്ലേ കാണത്തുള്ളൂ? അതൊന്നും ചേച്ചിക്ക് ചിന്താഗതിയിൽ കയറുന്നില്ല അല്ലേ? അയ്യോ, പുരോഗമനം. അപ്പൊ ഒരു ലേഡി എപ്പോഴും ചിന്തിക്കുക സ്വന്തം മക്കളോട് കൈക്കടികളോട് അത്രയും നേരം ഇരിക്കാം, ഇത്രയും നേരം എനിക്ക് പുറത്തുകൊണ്ടുള്ളൂ. അതെ, ആ അമ്മക്ക് എന്താ പ്രശ്നങ്ങളെ? വേറെ ആരും കൊണ്ട് അവരെ പെട്ടത്? ഒരാൾ വന്നാൽ തന്നെ എന്തൊക്കെ കുത്തുവാക്കി കേൾക്കണം? നീ രണ്ടാം ഘട്ടല്ലേ, നിന്റെ കുഞ്ഞുങ്ങളെ എന്തൊക്കെ പഴിയേക്കണം? ആ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുമ്പോൾ എന്തൊക്കെ കണക്ക് കേൾക്കണം? അയാൾക്കൊരു കുഞ്ഞില്ലാണ്ടായി പോയി കഴിഞ്ഞാൽ അങ്ങനെ എന്തൊക്കെ അമ്മ കേൾക്കണം? ആ കുഞ്ഞുങ്ങൾ എന്തൊക്കെ കേൾക്കണം? ഒരുപാടുണ്ട് ടാസ്ക്. അപ്പൊ ലൈഫിൽ അങ്ങനെ ഒരു ബന്ധം വേണ്ട നോക്കും. ചേച്ചി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടാം ഘട്ട ഓപ്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് രണ്ടാം ഘട്ടി അങ്ങനെ ജീവിക്കുന്നതിനേക്കാളും നല്ലതാണ് ഈ പറയുന്ന പണിയെടുത്ത് ജീവിക്കുന്നതെന്ന്. സൂപ്പർ സൂപ്പർ. നമ്മുടെ ഇന്റർവ്യൂ എടുക്കണ ചേച്ചി ഒന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ മരുന്ന്, ഈ തലയാട്ടിക്കൊണ്ടിരിക്കാതെ എന്തെങ്കിലും ചോദിക്കാമായിരുന്നു. ഇവരൊക്കെ വന്നിരുന്ന് ചുമ്മാ അങ്ങ് ന്യായീകരിച്ച് തള്ളുവാണ്. സത്യം തീരത്തില് പറയാറില്ല, വെറും പുച്ഛം മാത്രം. അത് എഴുതി ഒപ്പിട്ട് ഞാൻ തരാം. കുറച്ച് നേരത്തേക്കുള്ള ബന്ധമാണ് എപ്പോഴും നല്ലത്. അവർ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്നില്ല, നമ്മളെ പ്രസവിച്ച് കൊടുക്കണം പറയില്ല, അവരുടെ അടിമയിട്ടിരിക്കണം പറയില്ല, ഒന്നും പറയില്ല. ചേച്ചി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിപാടിയാണ് നല്ലത്. നമ്മൾ ബന്ധങ്ങളിലോട്ടൊന്നും പോവാതിരിക്കുക. ഈ പരിപാടി ചെയ്യൂ, ആനന്ദിക്കൂ. ഈ പരിപാടി ചെയ്യൂ, ആനന്ദിക്കൂ. അല്ലാതെ കല്യാണമൊന്നും കഴിച്ച് ആരും ജീവിക്കാൻ നിൽക്കരുത് എന്നാണ് നമ്മുടെ കാളി ചേച്ചി പറയുന്നത്. എല്ലാവരും ഈ ബന്ധം ചെയ്യൂ, പരിപാടി ചെയ്യൂ, പരിപാടി ചെയ്യൂ, ഈ ബന്ധം ചെയ്യൂ. ഇത് മാത്രം മതി. അത് നമ്മൾ കുറച്ച് നേരത്തേക്ക് കാര്യം കഴിഞ്ഞല്ലോ. പരിപാടിയും കഴിഞ്ഞ് കിട്ടേണ്ടതും കിട്ടി, ദുട്ടും കിട്ടി, സുഖവും കിട്ടി. വേറെ എന്തോന്ന് വേണം അല്ലേ ചേച്ചി? എന്നാ ഉപേക്ഷിക്കപ്പെടുന്ന ഞാൻ പറയും, ആ അത്രയാണ് ശരി എന്ന് പറഞ്ഞു ഞാൻ രണ്ടും ഫോട്ടോ നേരെ സ്റ്റുഡിയോ പോയിട്ട് ഞാൻ പറയും ഫോട്ടോ കാണാൻ പറയും. ചേട്ടാ കഴിച്ച് ഞാൻ ഫോട്ടോ എടുത്തു, എന്നിട്ട് പോസ്റ്റ് ചെയ്തു. ഇപ്പം ആർക്ക് ഭീഷണിപ്പെടുത്താൻ പറ്റും? എൻ്റെ ബ്രായിട്ടുള്ള ഫോട്ടോ ഉണ്ടെന്നും പറഞ്ഞു. നമ്മൾ ആയിക്കോട്ടെ, എന്താ ബ്രാ നല്ല ബ്രാൻഡുള്ള പ്രായമെന്ന് വെച്ചാണേ. എന്തായാലും 1200 രൂപ ഞാൻ പുറത്തിറങ്ങി ഷർട്ടിനെക്കാട്ട് വില എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇപ്പം നീ കാഴ്ച കുഴപ്പമില്ല, പോടാ. അതെടുത്ത് പുറത്തിട്ടാ പോരെ അല്ലേ, ഇത്ര വില കൂടിയ സാധനമാണ്. എന്തോന്ന് ചേച്ചി പറയുന്നതിലെ ഒരു അന്തസ് വേണ്ടേ? ഒരു ന്യായീകരണം ഇതൊക്കെയാണോ ന്യായീകരണം? ഞാൻ ബ്രാഞ്ച ബ്രായുടെ വില കൂടിയതുകൊണ്ട് ഷർട്ടിനെക്കാളും വില ഉള്ളതുകൊണ്ട് അത് പുറത്ത് കണ്ട എന്തെന്ന്, പിന്നെ അതെടുത്ത് പുറത്തിടണം. എന്തിനാണ് അതിട്ടുകൊണ്ട് കിടക്കുന്നത്? കുറച്ച് ഉളുപ്പ് വേണ്ടേ ചേച്ചി? ഇതൊക്കെ പറയുന്നില്ല, ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ധൈര്യം വേണം. ധൈര്യം പൊന്നേ കുറച്ച് കൂടുതലാണ് ഞങ്ങൾക്ക്. നിക്കെന്താ പറയില്ല, ഞാൻ എല്ലാ ദിവസം പറ്റിപ്പിടിക്കുന്ന ധൈര്യമാണോ എനിക്ക് തോട്ടുണ്ട്. എന്തോ മാസം എന്നാണ് ചേച്ചിയുടെ വിചാരം. ഞാൻ എന്തോ ഭയങ്കര സംഭവമാണ്, ഞാനൊരു കിഡിലമാണ്, ഞാൻ ഇവിടെ നിന്ന് ജനിക്കേണ്ടതേ അല്ല. ഇങ്ങനത്തെ കുറച്ച് പുരോഗമനവാദങ്ങൾ നിങ്ങളുടെയൊക്കെ തലയ്ക്ക് പിടിച്ച് കിടന്നാണ് ഈ നാട് കുട്ടിച്ചോറാക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സീരിയസ്, ഞാൻ ഉള്ള കാര്യം പറയാം. എന്റെ മക്കളങ്ങനെ തന്നെയാ. എനിക്ക് ഇപ്പൊ ഡേറ്റിംഗ് വരുമ്പോ ഓരോരുത്തർ പ്രപ്പോസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എന്റെ മക്കളും ഒന്ന് സംസാരിക്കും, എന്റെ മക്കളും പരിചയപ്പെടുത്തും. മക്കൾ പറയും ഇത് കുഴപ്പം, ചിലത് പറയും അമ്മ വേണ്ടട്ടാ, അമ്മ ഡേറ്റിംഗ് ഒരു ചായ കുടിച്ച് പുറത്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അയാളെ പറ്റി ദുഃഖം തിരിച്ചിട്ടായിരിക്കും പറഞ്ഞേക്കണേ. അന്ന് ആ ക്യാരക്ടർ ഉണ്ടാക്കുള്ളൂ, നമുക്ക് സെറ്റ് ആവില്ല. മോൻ പറയും, മോനും മോളും. ഞാൻ പോകുമ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ അവരെ അമ്മ ഞാൻ ചോദിക്കും, മക്കൾ ഇതെങ്ങനെയാ ഇന്നിപ്പോൾ വൈകുന്നേരം പബ്ലിക് പോകണം. ഞാൻ സാരി എന്തെങ്കിലും എടുത്ത് പറയും, സാരി എടുത്താ കൊല്ലം ഞാൻ പറയും. എനിക്ക് സാരി എടുക്കാൻ കണ്ട അമ്മച്ചിനെ പോലെ എനിക്ക് പറയും, നിങ്ങളെ ശരിക്കുള്ള പൈസ കറിയും പറയാൻ പറ. അതുകൊണ്ട് ഞാൻ പറയും അമ്മ സ്റ്റൈൽ ഇട്ടക്കാം, മാറി നോക്കാനും പറയും. ഭയമില്ല, ഇപ്പോൾ വേറൊരു ഏതൊരു നായരോ നമ്പിയാരോ അങ്ങനത്തെ ഒരു ഫോട്ടോ ഷൂട്ടിനോ ഒന്നില്ലേ, അവരുടെ മക്കൾ അങ്ങനെ ചോദിക്കുന്ന പറഞ്ഞു. ഇപ്പൊ കാലം മാറി. മക്കളെ അത് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ തലതിരിച്ചാണ് വളർത്തി വെച്ചിട്ടുള്ളത്. ഒരു സൊസൈറ്റിയിൽ നല്ല മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ വേണം മക്കളെ വളർത്താനും നമ്മൾ വളരാനും നമ്മൾ മാക്സിമം ശ്രമിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിരുന്ന് നമ്മൾ പറയുമ്പോൾ ആ വാക്കുകൾ ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വാക്കുകളാണ്. അതിൽ നമ്മൾ കുറച്ച് മാന്യത കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അത് സൊസൈറ്റിക്ക് നല്ലതായിട്ട് വരുന്ന വാക്കുകൾ വേണം സംസാരിക്കാൻ, അല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. ചേച്ചി ചേച്ചിയുടെ മക്കളെ ഏതോ രീതിയിൽ വളർത്തി വെച്ചിട്ട് അവസാനം പറയുന്നത് മക്കൾ ഭയങ്കര സപ്പോർട്ടാണ്. ഉളുപ്പില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ മക്കളല്ലേ അത്? എന്തുപോലെ ആൾക്കാരിങ്ങനെ. എന്നിട്ട് മറ്റേ നിളച്ചേച്ചിയുടെ കാര്യം എടുത്തു പറയണം. നിളച്ചേച്ചിയുടെ കാര്യമൊന്നും പറയാതിരിക്കണ്ട, അവർക്കൊക്കെ ഉൾക്കാരണം പിടിച്ചു കൊടുക്കണ കാലമായടെ. ഇതൊക്കെയാണ് അവസ്ഥ. എന്ത് തലതിരിഞ്ഞ ലോകമായിട്ടാണ് നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എടുത്ത് സപ്പോർട്ട് ചെയ്ത് എന്തോ വലിയ സംഭവമായിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. നാളെ ഇതുപോലെ ഓരോ പിള്ളേർ ഇതൊക്കെ ഫോളോ ചെയ്ത് ഇവരെ പോലെയൊക്കെ ആയിക്കഴിഞ്ഞുള്ള അവസ്ഥ ആലോചിക്കുക. വേറെ ആരും വേണ്ട, ഈ വീഡിയോ കാണുന്ന എൻ്റെയോ നിങ്ങളുടെ വീട്ടിലുള്ള മക്കള് ഇവരെ പോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അടുത്ത അവസ്ഥ? നമുക്ക് തൊലി ഉരിഞ്ഞ് ഇറങ്ങാൻ പറ്റൂടെ? പുറത്ത് നാട്ടുകാരെ ഇത് വേണ്ട, നമ്മുടെ മക്കള് മറ്റുള്ളവരുത്തന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നത്, ആ ഒരു സെറ്റപ്പൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏത് അവസ്ഥയിലോട്ട് പോകുന്നു, എന്തൊക്കെ കാണണം ഈ ഒരു നൂറ്റാണ്ടിൽ. ഈ ഒരു വിടവ് കാണിച്ചത് പറഞ്ഞ ഒന്നും പറയാൻ പോകില്ല. ഇതിപ്പോ ആണുങ്ങൾ ഇപ്പൊ സൽമാൻ ഖാൻ ഷർട്ട് ഉണ്ണി മൂന്നിനൊക്കെ ഇത്രയും വരെ ഷർട്ട് അയച്ചിട്ടാലും പ്രശ്നമില്ല, പെണ്ണിന്റെ ഇവിടെ പോയാൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എന്താ കുഴപ്പം? സൽമാൻ ഖാൻ ഷർട്ട് ഊരിയിട്ട് നടക്കുന്ന പോലെയാണ് പെണ്ണ് ഷർട്ട് ഊരിയിട്ട് നടക്കണമെന്നാണ് നമ്മുടെ ചേച്ചി പറയുന്നത്.
ചേച്ചിയുടെ പുരോഗമനം കാരണം ഇവിടെ മനുഷ്യന് ഇറങ്ങി നടക്കാൻ പറ്റില്ല. ചേച്ചി ഒരു കാര്യം, കുറച്ചു ദിവസം വീട്ടിന്റെ വെളി ഇറങ്ങണ്ട, അകത്ത് തന്നെ ഇരുന്നു. ചേച്ചി പുരോഗമനം വെച്ചിട്ട് വീട്ടിന്റെ അകത്തിരുന്നാൽ മതി, പുറത്തോട്ടൊന്ന് ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. സൽമാങ്ക ഷട്ടിട്ട് തുറന്നിട്ടുകൊണ്ട് നടക്കണ പോലെയാണ് ചേച്ചി ഷട്ട് തുറന്നിട്ട് നടക്കണമെന്നാണ് ചേച്ചി പറയുന്നത്. ഇതൊക്കെ ഇതിനൊക്കെ ഇന്റർവ്യൂവിന് പോലും പിടിച്ചിരുത്തല്ലേ ദയവ് ചെയ്ത്. എന്തിനാണ് ഇങ്ങനത്തുള്ള വായത്തോന്നിയ കോതയ്ക്ക് പാട്ട് വിളിച്ചു പറയുന്ന ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇതാണ് ആ പുരോഗമനവാദം? എന്റെ മോനെ, എങ്ങോട്ടാണ് നമ്മുടെ കേരളത്തിന്റെ പോക്ക്? നാട് നശിപ്പിക്കും കേട്ടോ ഇതുപോലുള്ളതെല്ലാം കൂടി. നാട് നശിപ്പിച്ച് കുട്ടിച്ചോറാക്കും, സൊസൈറ്റിക്ക് അപമാനത്തിന്റെ എക്സ്ട്രീം ലെവലിൽ കൊണ്ടെത്തിക്കും. നമ്മുടെ സ്മാർട്ട് പിക്സ് മീഡിയയിലാണ് ഈ ഇന്റർവ്യൂ വന്നിട്ടുള്ളത്, മൊത്തം അവിടെ ഉണ്ട്, നിങ്ങളിപ്പോ കാണണം. ഞാൻ കരഞ്ഞു, സാഹചര്യം കൊണ്ടുവന്ന് മക്കൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയെന്ന്. എന്ത് കോപ്പിലോർത്താവനോടെ വിളിച്ച് പറയുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരാൻ വേണ്ടി പുതിയൊരു വീഡിയോ കിട്ടണം.